വെൽക്കം ടു ലിഷാസ്. അപ്പൊ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഫിസ്റ്റിലി ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പൊ വിത്തൗട്ട് എനി ഫർദർ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അപ്പൊ ആദ്യം നമ്മള് ഫിഷ് എടുത്തിട്ടുണ്ട്, കഴുകി വെച്ച ഫിഷ് ആണ്. ഇത് എല്ലും മുള്ളൊന്നുമില്ലാതെ നല്ല ദശയുള്ള മീനാണ് എടുക്കേണ്ടത്. ഇനി അതിലേക്ക് 1 teaspoon ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 teaspoon ടൊമാറ്റോ സോസ്, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് മുളക് പൊടി, 1 teaspoon സോയാ സോസ്, 1/2 teaspoon ചില്ലി സോസ്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് ഫിഷിനെ ഒരു 15 മുതൽ 30 മിനിറ്റ് വരെ മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. അപ്പൊ നമ്മൾ 15 മിനിറ്റ് ഇത് മാരിനേറ്റ് ചെയ്യാൻ വെച്ചു. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം, പിന്നെ ഒരു 1/2 teaspoon കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചും കൂടി കോൺഫ്ലവർ ഇടുന്നുണ്ട്. ഒരു കോട്ടിംഗ് പോലെ വരാനായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം വറുക്കുമ്പോൾ മസാല ഒന്നും എണ്ണയില് ഇതായി പോല. അപ്പോ നല്ല രീതിക്ക് തന്നെ കോൺഫ്ലവർ കോട്ട് ചെയ്തെടുക്കാം. അപ്പൊ കോൺഫ്ലവർ നമ്മൾ മൊത്തത്തിൽ 4 teaspoon ഇട്ടിട്ടുണ്ട്. കോൺഫ്ലവറിന്റെ അതേ അളവിൽ തന്നെ മൈദ ഇട്ട് കൊടുക്കാം. അപ്പൊ 4 teaspoon മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് അത് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഇട്ടിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ ഇതൊരു സൈഡ് ആയിട്ടുണ്ട്. എല്ലാം നമുക്ക് മറിച്ചിട്ട് കൊടുത്ത് മറ്റേ സൈഡും കൂടി ഇതേപോലെ ആക്കിയെടുക്കാം. ഇപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റാം. അപ്പൊ നമ്മൾ മീൻ വറുത്ത എണ്ണയിലേക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കാം. കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതെല്ലാം കൂടിയിട്ട് വഴിച്ചെടുക്കാം. അപ്പൊ നമ്മളുടെ വെജിറ്റബിൾസ് ഒക്കെ വഴണ്ട് വന്നാൽ അതിലേക്ക് 2 teaspoon ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം.
ഒരു ടീസ്പൂൺ സോയ സോസ്, ഒരു ടീസ്പൂൺ ചില്ലി സോസ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് സോസുകൾ കൂട്ടിയിടാട്ടോ. അപ്പൊ ഞാനിവിടെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഫിഷിൽ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമന്റ്സ് കമന്റ് ബോക്സിൽ അയക്കുക. നിങ്ങൾക്ക് സന്തോഷം, നമുക്ക് എല്ലാവർക്കും ഒരു ആത്മസന്തോഷം. Distance you can tell.